ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ജി എസ് ടി. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ആ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഈ ഒരു വീഡിയോയുടെ കൂടി നിങ്ങൾക്ക് ആ മാർക്കൊന്നും നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജി എസ് ടി ബിൽ പാസ്സാക്കിയ സംസ്ഥാനമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ഇവിടെ ഏത് വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അസം ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജി എസ് ടി ബിൽ പാസ്സാക്കിയത് അല്ലെങ്കിൽ ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അസം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജി എസ് ടി ബിൽ പാസ്സാക്കിയ സംസ്ഥാനമായിരിക്കത്തില്ല, രണ്ടാമത് ജി എസ് ടി ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ഏതെന്നായിരിക്കും. ആൻസർ ഓപ്ഷൻ ബി ആയി വരും, ബീഹാർ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അസമാണ്, രണ്ടാമത് നടപ്പിലാക്കിയത് ബീഹാറാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ഏത്? തിരിഞ്ഞു പോകരുത്, സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം വരുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയത് എന്നാണ്? കേരളത്തിൽ സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയത് എന്നാണ്? അത് 2017 ഓഗസ്റ്റ് 17 2017 ഓഗസ്റ്റ് 17 ഏത് നടപ്പിലാക്കിയത്? കേരള നിയമസഭ സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇവിടെ നിന്ന് സാധാരണ ഒരു മാർക്കിന് ഒരു ലളിതമായ ചോദ്യം വരാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചത് എന്നാണ്? കൺഫ്യൂസ്ഡ് ആവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായിട്ട് ജി എസ് ടി ഡേ ആചരിച്ചത് ഇന്ത്യയിൽ എന്നാണ്? ഏതാണ് ഡേ ആൻസർ? ആൻസർ ഇവിടെ വരുന്നത് ഏത് വരും? ഓപ്ഷൻ ബി ആണ്, 2018 ജൂലൈ 1. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം പ്രാധാന്യമുള്ളതാണ്. 2017 ജൂലൈ 1 എന്ത് വന്നത്? ജി എസ് ടി ബിൽ പാസ്സാക്കിയത്, അല്ലെങ്കിൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയത് മീൻസ് ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. അതായത് 2017 ജൂൺ 30 ജി എസ് ടി ബിൽ ആരൊക്കെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു? പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് മുതൽ, അതായത് 2017 ജൂലൈ 1 ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം, അതായത് ഒരു വർഷത്തിൻ്റെ ആനിവേഴ്സറി ഡേയുടെ അന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജി എസ് ടി ഡേ ആചരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? 2018 ജൂലൈ 1. ഇനി 2017 ഓഗസ്റ്റ് 17 നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ജി എസ് ടി ബിൽ പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഡേറ്റും മറക്കത്തില്ലല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, 2016 സെപ്റ്റംബർ 8 പ്രസിഡന്റ് ജി എസ് ടി ബില്ലിൽ ഒപ്പുവെച്ചത്. അപ്പോൾ എന്നാണ് ജി എസ് ടി ബില്ലിൽ ഒപ്പുവെച്ചത്? 2016 സെപ്റ്റംബർ 8. ശരിയാണോ തെറ്റാണോ? തന്നിരിക്കുന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്, 2016 സെപ്റ്റംബർ 8 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടി ബില്ലിൽ ആര് ഒപ്പുവെച്ചത്? പ്രസിഡന്റ് ഒപ്പുവെച്ചത്. 2016 ഭരണഘടനാ ഭേദഗതിയിലൂടെ ജി എസ് ടി നടപ്പിലാക്കി. അപ്പൊ ജി എസ് ടി നടപ്പിലാക്കിയത് 101 ഭരണഘടനാ ഭേദഗതിയാണ്. ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2016. തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, 2017 ജൂൺ 30 നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നിട്ടാണ് ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ പ്രസ്താവന നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ശരിയാണ്. അടുത്തത്, ലാസ്റ്റ് ഓപ്ഷൻ, ജി എസ് ടിയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് എന്നാണ്.
അപ്പൊ അതെന്താണ്? അതിവിടെ തെറ്റായ പ്രസ്താവനയാണ്. ജി എസ് ടിയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ്. അപ്പോ ജി എസ് ടിയുടെ ആപ്തവാക്യം മറക്കരുത്, വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച നാല് കാര്യങ്ങളുണ്ട്. ആ നാല് കാര്യങ്ങളും ജി എസ് ടി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തേത് ഏതാണ്? 2016 സെപ്റ്റംബർ 8 പ്രസിഡന്റ് ജി എസ് ടി ബില്ലിൽ ഒപ്പുവെച്ചത്. 2016 101 ഭരണഘടനാ ഭേദഗതി, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് ചോദിക്കും, അത് 122 ഭരണഘടനാ ഭേദഗതി ബില്ലാണത്. ഇത് ജി എസ് ടി നടപ്പിലാക്കി, ജി എസ് ടി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ്. ദെൻ 2017 ജൂൺ 30 ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയാണ്? നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നിട്ട്. ജി എസ് ടിയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഡാഷ്. എന്താണ്? ഒരു സംസ്ഥാനത്ത് നിന്ന്, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, നമ്മുടെ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനങ്ങളിലേക്കോ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ, ഇതിനുമേൽ ചുമത്തുന്ന നികുതി വിളിക്കുന്നത്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, CGST, IGST, UTGST, SGST. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, IGST ആണ്. IGST സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ, ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ ക്രയവിക്രയം ചെയ്യപ്പെടുന്നുണ്ടോ അതിനുമേൽ ചുമത്തുന്ന നികുതിയാണ് IGST അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ ജി എസ് ടിയെ 4 സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് CGST. എന്താണ് CGST? സെൻട്രൽ GST ആണ്. ഓക്കെ, സെൻട്രൽ GST. ഇത് പിരിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് പിരിക്കുന്നത്. അടുത്തത് ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് GST. ഇന്റഗ്രേറ്റഡ് GST ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അടുത്തത് UTGST ആണ്. UTGST, അത് UTGST എന്ന് വെച്ചാൽ UT എന്താണ്? യൂണിയൻ ടെറിട്ടറി ആണ്, കേന്ദ്ര പ്രദേശങ്ങളാണ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പിന്നെ GST ആണ് UTGST എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് SGST. SGST എന്താണ്? സ്റ്റേറ്റ് GST ആണ്. ഏത്? SGST എന്നത്. അപ്പോ ഈ ഇത്രയാണ് 4 കാറ്റഗറി GST അകത്ത് വരുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നത്? CGST IGST പിരിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ ഓക്കെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി, ഇതുപോലെയല്ല പ്രസ്താവന ചോദ്യങ്ങൾ, ഓരോ SCERT NCERT പുസ്തകം ലെവലിൽ ചെയ്തിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ, നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. 10 മോഡൽ എക്സാംസ്, ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാംസ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള മലയാളം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പാണ് 10 മാർക്കും ചുറായിട്ടും കിട്ടും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അടുത്തത് സേവന നികുതി, സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഇത് മൂന്നും ആര് പിരിച്ചെടുക്കുന്നതാണ്? കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികളാണ്. അപ്പൊ എക്സാമിന് ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ ഏതെല്ലാമെന്ന്. അപ്പൊ പഠിച്ചു വെക്കാനുള്ളതാണ്, പറഞ്ഞുതരാം. ഒന്നാമത്തത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒന്നാമത് മരുന്നുകൾ, അതുപോലെ ശൗചാലയ നിർമ്മിതികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണ്ടിയിട്ടുള്ള കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി. പിന്നെ അധിക എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതായത് പ്രത്യേക പ്രാധാന്യമുള്ള സാധനങ്ങൾ, തുണിത്തരങ്ങൾക്ക്, പിന്നെ പൊതുവായി CVD എന്നറിയപ്പെടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിനെയെല്ലാമാണ് അധിക എക്സൈസ് ഡ്യൂട്ടി. പിന്നെ അധിക കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ വരുന്നത് സേവന നികുതി, പിന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കേന്ദ്ര സർചാർജുകളും സെസ്സുകളും. അത് നിങ്ങൾ ജസ്റ്റ് സർചാർജുകൾ ആൻഡ് സെസ്സുകളെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ സർചാർജുകളും സെസ്സുകളും ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ. അതായത് CGST അണ്ടറിൽ വരുന്നത് ഇത്രയാണ്. ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അധിക എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അധിക കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സേവന നികുതി ഉണ്ട്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അതായത് സർചാർജുകളും സെസ്സുകളും ഉണ്ട്. ഇത്രയാണ് ആര് ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആര് പിരിച്ചെടുക്കുന്നത്? കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന GST വഴി പിരിച്ചെടുക്കുന്ന നികുതികൾ. ഓക്കെ, മറക്കരുത്. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഫ്രാൻസാണ് ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയത്. അടുത്തത്, ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരട്ട GST ആണ്. ഇരട്ട GST എന്നാൽ ഡുവൽ GST ആണ്. ഇന്ത്യയെ കൂടാതെ ഡുവൽ GST നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ എന്നിവ. തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത് ഫ്രാൻസാണ്. 1954 ആര് നടപ്പിലാക്കിയത്? ഫ്രാൻസ് GST നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരട്ട GST ആണ് അഥവാ ഡുവൽ GST ആണ്. എന്താണ് ഡുവൽ GST? നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് ഡുവൽ GST എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡുവൽ GST ഇന്ത്യയെ കൂടാതെ കാനഡയ്ക്കും ബ്രസീലിനും ഉണ്ട്. കാനഡയ്ക്കുണ്ട്, ബ്രസീലിനുണ്ട്. ക്ലിയർ ആയല്ലോ. 1954 ഫ്രാൻസാണ് ലോകത്തിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരട്ട GST ആണ്. ഇരട്ട GST എന്നാൽ സംസ്ഥാനം കേന്ദ്ര സർക്കാരും ഒരുപോലെ GST ചുമത്തുന്നതാണ് ഡുവൽ GST എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ ഡുവൽ GST നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ GST നിന്നും ഒഴിവാക്കപ്പെട്ടതാണ് ഡാഷ്. താഴെ തന്നിരിക്കുന്നവയിൽ GST നിന്നും ഒഴിവാക്കപ്പെട്ടതാണ്. ഓപ്ഷൻ എ പ്രകൃതിവാതകം, ബി വിമാന ഇന്ധനം, സി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഡി ആൽക്കഹോൾ ചേർന്ന മരുന്ന്. ഇതിനകത്ത് ഏതാണ് GST നിന്നും ഒഴിവാക്കപ്പെട്ടത്? ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രകൃതിവാതകം ഒഴിവാക്കപ്പെട്ടതാണ്. ദെൻ വിമാന ഇന്ധനം ഒഴിവാക്കപ്പെട്ടതാണ്. പെട്രോളിയ ഉൽപ്പന്നങ്ങൾക്ക് GST ഇല്ല. പിന്നെ ആൽക്കഹോൾ ചേർന്ന മരുന്ന്, ഇതെന്താണ്? ഇതിന് GST ഉണ്ട്. നമ്മൾ ഏത് മെഡിസിൻ ആയാലും ഏകദേശം ആൽക്കഹോൾ ചേർന്ന മരുന്നുകളുണ്ട്. അപ്പൊ അതിനകത്തെല്ലാം എന്തുണ്ട്? GST ഉള്ള കാറ്റഗറിയാണ്. അപ്പൊ GST ഇല്ലാത്ത കാറ്റഗറി സ്പെഷ്യൽ ആയിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ GST പിരിക്കാത്തത് അല്ലെങ്കിൽ GST ബാധകമില്ലാത്ത ഏതൊക്കെ സംഭവങ്ങളാണെന്ന് ചോദിക്കും. ഒന്നാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആൽക്കഹോൾ ചേർന്ന മരുന്ന് എന്ന് പറയുന്ന കാറ്റഗറി വരുമ്പോഴേ അതിനകത്ത് ഏത് വരും? GST വരും. പക്ഷേ ജനങ്ങളുടെ ഉപഭോഗത്തിനായിട്ടുള്ള മദ്യം, ബിവറേജസിൽ നിന്ന് കിട്ടുന്ന മദ്യത്തിനൊന്നും എന്തില്ല? GST ഇല്ല. ജനങ്ങളുടെ ഉപഭോഗത്തിനുള്ള മദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള ക്രൂഡ് ഓയില്, പെട്രോള്, ഹൈ സ്പീഡ് ഡീസല്, പിന്നെ പ്രകൃതി വാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി, KSEB, നമ്മൾ ബില്ലടയ്ക്കുമ്പോൾ നമുക്ക് GST കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എന്താണ്? GST നിന്നും ഒഴിവാക്കപ്പെട്ടതാണ്. പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? പെട്രോളിയ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പ്രകൃതിവാതകം, പിന്നെ ക്രൂഡ് ഓയില്, പെട്രോള്, ഹൈ സ്പീഡ് ഡീസല്, വിമാന ഇന്ധനം, വൈദ്യുതി, ഇതെല്ലാം എന്തിനാണ് GST നിന്നും ഒഴിവാക്കപ്പെട്ടതാണ്? ദെൻ പഠിച്ചു വെക്കാനുള്ള മറ്റൊരു കാര്യം, GST കീഴിൽ മൊത്തം എത്ര ടൈപ്പ് നികുതി നിരക്കുകളുണ്ട്? മൊത്തം 5 നികുതി നിരക്കുകളുണ്ട്. ഒന്ന് 0%, അടുത്തത് 5%, പിന്നെ 12%, പിന്നെ 18%, പിന്നെ 28%. പഠിച്ചു വയ്ക്കുക. 0%, 5%, 12%, 18%, പിന്നെ ലാസ്റ്റ് 28%. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ GST ബന്ധമില്ലാത്ത അനുച്ഛേദം ഏതാണ്? 246A, 256A, 269A, 279A. ഇതിനകത്ത് GST ബന്ധമില്ലാത്ത അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ രണ്ടാമത്തതിൽ മാത്രം എന്തില്ല? GST ബന്ധമില്ല. പക്ഷേ ബാക്കി മൂന്നും GST ബന്ധമുള്ള
അനുച്ഛേദങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്, ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് ജി എസ് ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്കറിയാം 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി നിലവിൽ വന്നത്. ദെൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദമാണ് 246A എന്നത്. എന്താണ്, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 246A എന്നത്. ഇനി 269A ഉണ്ട്. അതെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ജി എസ് ടി എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ആണ്. ഈ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ചുമത്താനും പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 269A എന്നത്. ദെൻ ജി എസ് ടി കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് 279A എന്നത്. ജി എസ് ടി കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 279A. ഓക്കെ, അപ്പോ നിയമം നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദം ആർക്കൊക്കെ, സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും നമ്മുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദമാണ് 246A എന്നത്. ഐ ജി എസ് ടി ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 269A. ജി എസ് ടി കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 279A എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏതാണ്? ജി എസ് ടി കൗൺസിൽ സ്ഥാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലിൽ ഉള്ളത്. ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് സെപ്റ്റംബർ 15, 2016. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ഒരിക്കലും പ്രധാനമന്ത്രി ആവത്തില്ല. ആരേ ആവത്തുള്ളൂ? എപ്പോഴും ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും. അതാരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോ ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും. ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫിഷ്യോ സെക്രട്ടറി ആരാണ്? അത് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിരിക്കും. ആരാണ്? ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫിഷ്യോ സെക്രട്ടറി ആരാണ്? ആരാണ്? കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിരിക്കും എപ്പോഴും ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫിഷ്യോ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് സെപ്റ്റംബർ 15, 2016. അംഗങ്ങൾ പഠിച്ചു വെക്കാം, മൊത്തം 33 അംഗങ്ങളുണ്ട്. ഇതിനകത്ത് 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയാണ് 33 അംഗങ്ങൾ ഉള്ളത്. ശരിയായ പ്രസ്താവന ഏതെല്ലാം? വളരെ പ്രധാനപ്പെട്ടതാണ്. ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിലെ കോറം ആകെ അംഗങ്ങളുടെ പകുതിയാണ്. കൗൺസിൽ മീറ്റിംഗിൽ തീരുമാനം പാസാക്കാൻ അപ്പോൾ സന്നിഹിതരായിരിക്കുന്നവരുടെ എന്ന ആൾക്കാരിൽ 3 ഭൂരിപക്ഷത്തിൽ, ഏതാണ്, 4 ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം പാസാക്കാൻ. കേന്ദ്ര സർക്കാരിന്റെ വോട്ട് ആകെയുള്ള വോട്ടിന്റെ 1/3. എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വോട്ട് ആകെ വോട്ടിന്റെ 1/2 പരിഗണിക്കുന്നു. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. നോക്കാം, ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിലെ കോറം എത്രയാണ്? ആകെ അംഗങ്ങളുടെ പകുതിയാണ്. അതായത് ഇപ്പൊ 33 അംഗങ്ങളാണുള്ളത്. അപ്പോ ഒരു കോറം തികയ്ക്കണമെങ്കിൽ മൊത്തം എത്ര പേര് വരണം? 15+ ആൾക്കാർ അവിടെ വരണം. 16+ അല്ലേ, 16+ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ പകുതി ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗിന്റെ കോറം തികയത്തുള്ളൂ. കൗൺസിൽ മീറ്റിംഗിൽ തീരുമാനം പാസാക്കാൻ അപ്പോൾ സന്നിഹിതരായിരിക്കുന്നവരുടെ 4/3 ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. 4/3 ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം കൗൺസിൽ മീറ്റിംഗിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാസാക്കാൻ പറ്റത്തുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ വോട്ട് എന്ന് പറയുന്നത് ആകെ ഉള്ള വോട്ടിന്റെ 1/3. ഓക്കെ, കേന്ദ്ര സർക്കാരിന്റെ വോട്ട് എത്രയാണ്? ആകെയുള്ള വോട്ടിന്റെ 1/3. എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വോട്ട് എന്ന് പറയുന്നത് ആകെ വോട്ടിന്റെ 1/2 പരിഗണിക്കുന്നു. ഓക്കെ, അപ്പോ ആകെയുള്ള വോട്ടിന്റെ 1/3 വോട്ട് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനും. ബാക്കി 1/2 വോട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വോട്ടായിട്ട് പരിഗണിക്കും. ഓക്കെ,
ഇത്രയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, അതെല്ലാവർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. പിന്നെ നമ്മൾ ഇനി പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട്, നീതി ആയോഗ് പഠിക്കാനുണ്ട്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോർഷനുകളാണ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.